അറക്കാൻ പോകുന്നതിന് മുമ്പ് വെള്ളം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് ഇവിടെ തെറ്റിക്കുന്നില്ല. എടാ ബാബുക്കുട്ട, നിന്റെ ജാതകത്തിൽ ആയുസ് രേഖ പൊട്ടി, മനസ്സിലായില്ലേ? നിന്നെ ഞങ്ങൾ അങ്ങ് തീർക്കാൻ പോവാണെന്ന്. നിന്നെ ഞങ്ങൾ പൊക്കിയപ്പോ ഭൈരവി ഒരു കളി കളിച്ചു, അതിനൊരു മറുകളി ഞങ്ങളും കളിക്കണ്ടേ? അതിന് നിന്റെ ജീവൻ ഞങ്ങൾക്ക് വേണം, അത് ഞങ്ങൾ അങ്ങ് എടുക്കാൻ പോവാണ. എന്തു വേണം? ഞാൻ ബാബുക്കുട്ടനെ കൊണ്ടുപോകാൻ വന്നതാ. എന്തോ ബാബുക്കുട്ടനെ കൊണ്ടുപോകാമെന്നോ? അതെ, ശിങ്കിടിയല്ല ഞങ്ങൾക്ക് ആവശ്യം, അവളെയാ, ആ ദേവികയെ, ഭൈരവി എന്ന ദേവികയെ. അവൾ ഇവിടെ വരണം, എന്നാലേ ഈ കഥ ഇവിടെ പൂർണ്ണമാവും. മാഡം വരില്ല, പക്ഷേ മാഡത്തിന്റെ ഒരു വോയിസ് മെസ്സേജ് എന്റെ ഉണ്ട്. ആരാ? എല്ലാവർക്കും ദൈവിക അന്തർജനത്തിന്റെ കൂപ്പുകൈ. ഒരു പാവത്തിനെ തല്ലി ചതച്ചിട്ടിരിക്കുന്ന മഹാന്മാരല്ലേ, അതുകൊണ്ടാ കൂപ്പുകൈ എന്ന് പറഞ്ഞത്. കാരണം ഭയക്കേണ്ടവരാണ്, ഭയപ്പെടുത്തുന്നവരാണ്, ഭീകരന്മാരാണ്. ഇതൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയാൽ പോരേടാ ഞോഞ്ഞൂളുകളെ, നിന്നെയൊക്കെ. നീയൊക്കെ ആരാടാ? ഒരു ഇരയെ മുന്നിലേക്കിട്ട് തന്ന് കെണി വച്ച് തന്നിട്ടും അത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോടാ. എന്തായാലും ബാബുക്കുട്ടൻ എനിക്ക് വേണം. കാശ് മോഹിച്ച് പലതും പണ്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ നേരുള്ളവനാ, ചതിക്കില്ല. അതുകൊണ്ട് അവനെ ഞാൻ അങ്ങ് കൊണ്ടുപോകും. അതിനു വേണ്ടി, നിനക്കൊക്കെ കാണാൻ വേണ്ടി ഞാനൊരു വിഷല് കൊടുത്ത് വിട്ടിട്ടുണ്ട്. രംഗ, ആ മാമന്മാർക്കേ ആ വിഷലൊന്ന് കാണിച്ചു കൊടുത്തേ. അതാണെങ്കി ഒരു ഒരു പഴയ ജോസ് പ്രകാശ് സിനിമയുടെ ഒരു സ്റ്റൈലാ. പക്ഷേ നിങ്ങളെ ഒന്നു ഭയപ്പെടുത്താൻ ഇതൊക്കെ തന്നെ ധാരാളം. എടോ പണിക്കരെ, താനാ കമ്മീഷനെ വിളിച്ച് മരണം ഒന്നല്ല രണ്ടാണ് നടക്കാൻ പോകുന്നതെന്നൊന്ന് പറ. ഈ ശിങ്കടിയെ കൂടി ഞാനങ്ങ് തട്ടാൻ പോവ. എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വിഷൽ ഒന്ന് കണ്ടു വെക്കും. നീ ഒന്ന് കാണിക്കേ, കാണട്ടെ. എന്റെ ലക്ഷ്മി ഫോട്ട്, ബർബി ഉണ്ണിത്താരെ, ചാക്കോ ചാപ്പ്, എന്റെ മോള് ചാക്കോ ചാപ്പ്, ഉണ്ണിത്താരെ. ഒന്നുമില്ല, തന്റെ മോക്ക് ഒന്നുമില്ല. മേഡമാണ്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അയ്യോ, എന്റെ മോളെ ഒന്ന് ചെയ്യരുത്, ഞാൻ തകർന്നു പോകും. അയ്യോ, അവളെ ഒന്ന് ചെയ്യരുത്. എന്ത് ചെയ്യാനാ ചെമ്പാ, നീയൊക്കെ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നതല്ലേ? മകൾ സുരക്ഷിതയായിരിക്കും, പത്തനാപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ അവൾ എത്തുകയും ചെയ്യും. പക്ഷേ അത് ബാബുക്കുട്ടൻ വീട്ടിലെത്തിയ ശേഷം മാത്രം.
ശരി, ഓക്കേ. നിങ്ങളുടെ ബാബുക്കുട്ടനൊന്നും വരില്ല. മോള് കോളേജിൽ എത്തുമ്പോന്ന് സംശയമൊന്നും വേണ്ട, മാഡം പറഞ്ഞ പറഞ്ഞതാ, ചതിക്കില്ല. എന്നെ കൊണ്ടുള്ള നിങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും എന്നെ പോവാൻ അനുവദിച്ചൂടെ? അതിന് മാഡത്തിന്റെ കോള് വരണം, അല്ലെങ്കിൽ മാഡം നേരിട്ട് വന്ന് അനുവാദം തരണം. അല്ലാതെ ഈ തോക്കിന്റെ മുന്നിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാനാവില്ല. എന്തൊരു കഷ്ടമായത്! ആരാ നിങ്ങളുടെ മാഡം? അവരോട് ഞാൻ സംസാരിക്കാം, അവർക്ക് കാര്യം പറഞ്ഞ മനസ്സിലാവുമല്ലോ. അതിനുള്ള അനുവാദം എനിക്കില്ല. അനുസരണയോടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം. ഇരിക്കണേ അവിടെ. അത് ശരി, അപ്പൊ വീണ്ടും ചാടിക്കറ വരുവാണല്ലേ. ഞാൻ പോകുന്നു. നീ എവിടെയും പോവില്ല. ഞാൻ പോകുന്നു പറഞ്ഞു. എവിടെ പോകില്ല. എന്താ ഡയാന ഒരു പ്രശ്നം? എന്താ പ്രശ്നം? ഒരു ചെറിയ അനുസരണക്കേടുണ്ട് മാഡം. എന്താ കുട്ടി, നിന്നിവിടെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ലല്ലോ. കുറച്ചു സമയം പിടിച്ചു നിർത്തി, അതൊരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ. നിങ്ങളൊരു സ്ത്രീയാണോ? ഒരു പെൺകുട്ടിയെ പിടിച്ചോണ്ടൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാര്യം സാധിക്കാൻ നിങ്ങളാരാ? അതോലോക നായികയോ? എന്റെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ കളഞ്ഞത്. മതി, നിർത്തടി. ഒരൽപ്പം സ്നേഹം കാണിച്ചപ്പോ നിന്റെ അച്ഛൻ ചെമ്പുകുഴി ചന്ദ്രന്റെ തനി സ്വഭാവം നീ കാണിക്കുന്നുണ്ടല്ലോ. കിടന്നലറുന്നോ? ഇതേ എന്റെ വീടാ. ഇവിടെ നിൽക്കുന്നവരൊക്കെ എന്റെ സ്റ്റാഫും. എന്റെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കേ ഇവള്. ഞാൻ അധോലോക നായികയാണെന്ന് തെളിയിക്കണോ? തെളിയിച്ചേരാം, ഒറ്റ നിമിഷം കൊണ്ട് തെളിയിച്ചേരാം. നീ വലിയ വായിൽ പറഞ്ഞല്ലോ, നിന്റെ ഒരു ദിവസം പോയി ഇന്ന്. നിന്റെ അപ്പനും അപ്പന്റെ കൂട്ടുകാരും കൂടി എന്റെ ഈ ജന്മമാണ് കളഞ്ഞത്. ജന്മം മാഡം വേണ്ട. പിന്നെ പിന്നെ നീ ചോദിച്ചല്ലോ ഞാനൊരു സ്ത്രീയാണോ എന്ന്. ഞാനൊരു സ്ത്രീയായത് കൊണ്ടാടി. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛനിൽ നിന്നും എനിക്ക് പറ്റിയ ദുരന്തം നിനക്കിവിടെ പറ്റാതെ പോയത് ഒരു സ്ത്രീയായതുകൊണ്ട് മാത്രമാണ്. മോള് വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനെ കാണൂല്ലോ. അപ്പോ വിശേഷം പറയുന്ന കൂട്ടത്തില് ഇതുകൂടി പറഞ്ഞേക്ക്, അച്ഛൻ ആ സ്ത്രീയോട് കാണിക്കാത്ത മര്യാദ ആ സ്ത്രീ എന്നോട് കാണിച്ചെന്ന്. ആ എന്തായി രംഗ? എല്ലാം ഓക്കെയാണ് മാഡം. ശരി, ഓക്കെ. ആ ഡയാന മാഡം, ഇവിളെ ഇവിളി പറയുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടേക്ക്. വിശക്കുന്നെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തേക്ക്. ചെയ്യാം മാഡം. മാഡം സോറി, ആളറിയാതെ ഞാൻ എന്തൊക്കെയോ. ഇറ്റ്സ് ഓക്കെ, കാര്യങ്ങൾ നീയും അറിയണം കുട്ടി, അതിനെ ഞാൻ ഇത്രയും പറഞ്ഞത്. പിന്നെ അച്ഛനെ നിയന്ത്രിക്കാൻ ഒരിക്കലും മക്കൾക്ക് കഴിയില്ല, പ്രത്യേകിച്ചും മകൾക്ക്. പക്ഷേ അച്ഛനെ ഉപദേശിക്കാൻ പറ്റും. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ പറയണം. സ്ത്രീകളോട് അല്പമെങ്കിലും ദയാവായ്പോടെയും മനുഷ്യത്വത്തോടെയും പെരുമാറാൻ പഠിക്കണമെന്ന്. അല്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് നിന്നെപ്പോലുള്ള പെൺമക്കളായിരിക്കും. മണ്ണിയോ നിർത്തി.
എന്താ സാറേ വണ്ടി നിർത്താൻ പറഞ്ഞത്? ആരായിരിക്കും ഇപ്പം അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയത്? വല്ല ഇഞ്ചക്ഷൻ ടീമായിരിക്കും സാർ, ഇവിടെ അതിന്റെ കേന്ദ്രമല്ലേ. ഇഞ്ചക്ഷൻ ടീമോ? അതേന്നെ, കള്ളും കഞ്ചാവും അടിച്ച് കോൺ തെറ്റി തലയ്ക്ക് വെളിവില നടക്കുന്നവരായിരിക്കും. തലയ്ക്ക് സ്ഥിരതയില്ലാത്തവരാണെന്ന് തെളിച്ചു പറ കുറുപ്പേ. 100 ആയി സാർ. ദാ കണ്ടില്ലേ വന്ന് ചാടുന്നത്. എന്റെ ചാക്കോച്ച, നിങ്ങൾ ഈ നാലു പേരും കൂടി എവിടെ കറങ്ങി നടക്കുന്നത്? തിരക്ക് നടന്ന് എന്റെ ഊപ്പാട് ഇളകിയല്ലോ. അല്ല, അറിയാൻ മേഞ്ഞിട്ട് ചോദിക്കുക, ഇയാൾ എന്തിനാവ് ഞങ്ങളുടെ പറയാ ഇങ്ങനെ നടക്കുന്നത്? ഇയാൾക്ക് എന്തിന്റെ കുഴപ്പമാ? നമ്മൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലൊന്നുമില്ലല്ലോ. അയ്യോ, അങ്ങനെ പറയലേ ചാക്കോച്ച. കൊടുക്കൽ വാങ്ങലുണ്ടെങ്കിലേ തിരക്ക് നടക്കാൻ പറ്റുമെന്നുണ്ടോ? മറ്റെത്രയോ കാരണങ്ങളുണ്ട്. സ്നേഹം കൊണ്ട് നടക്കാം, നിങ്ങളെ ഈ കാണാനുള്ള ആഗ്രഹം കൊണ്ടേ. ഈ മുഖങ്ങൾ എപ്പോഴും മനസ്സ് നിറഞ്ഞു നിൽക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പിന്നാലെ തന്നെ നടക്കാം. ഇതുപോലെ വിടാതെ പിന്നാലെ തന്നെ നടക്കാം. എന്റെ സിദ്ധു സാറെ, വഴിയിൽ തടഞ്ഞു നിർത്തി പരിഹസിക്കുകയാണോ ഞങ്ങള്? അയ്യോ, അങ്ങനെ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പിന്നെ ചെറിയൊരു പരാതി കിട്ടി, അതൊന്ന് സത്യമാണോന്ന് അറിയാൻ വേണ്ടി ഒന്ന് കാട് കയറിയതാ. കാട് കയറിക്കോ, അതൊക്കെ നല്ലതാ. പക്ഷേ കാട് കയറി ചിന്തിച്ച് ഞങ്ങളുടെ മുമ്പിലേക്ക് ഇപ്പൊ വന്നത് എന്തിനാ ചോദിച്ചത്? നാല് പേർക്കും എതിരെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഒരു മാൻ മിസ്സിംഗ് കേസ്. മാൻ മിസ്സിംഗ് കേസോ? തനിക്ക് വരെ പണിയൊന്നുമില്ലേ സിദ്ധു, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ഞങ്ങളുടെ പിന്നാലെ ഓടി കിടക്കാൻ? സാർ, ഈ മാൻ മിസ്സിംഗ് കേസ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഈ കാണാതായ ആളെ തിരക്കി നിങ്ങൾ 3-4 വട്ടം ആ വീട്ടിൽ പോയതിന് തെളിവുകളുണ്ട്. അദ്ദേഹത്തിന്റെ മോള് തന്നെയാ പരാതി തന്നിരിക്കുന്നത്. താൻ കുറച്ചു നേരം ആയല്ലോ കാണാതായ ആളെന്ന് പറയുന്നത്. ആ കാണാതായ ആളിന്റെ പേരൊന്ന് പറഞ്ഞു തോലക്കടോ, അപ്പൊ ഞങ്ങളുടെ കൺഫ്യൂഷൻ മാറുമല്ലോ. ബാബുക്കുട്ടൻ. എന്തോ? നമ്മളെ മറ്റേ ബാബുക്കുട്ടൻ. ആ കാണാതായ ആളിന്റെ പേരൊന്ന് പറഞ്ഞു തോലക്കടോ, അപ്പൊ ഞങ്ങളുടെ കൺഫ്യൂഷൻ മാറുമല്ലോ. ബാബുക്കുട്ടൻ. എന്തോ? നമ്മളെ മറ്റേ ബാബുക്കുട്ടൻ. ഈ ബാബുക്കുട്ടൻ ഇപ്പൊ മിസ്സിങ്ങാ. സ്വാഭാവികമായും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമെന്നതിനെ ഒരു സംശയം വേണ്ടല്ലോ. അതാ വന്ന് നിൽക്കുന്നത്. ഇനി പറ, ഈ ബാബുക്കുട്ടനെ നിങ്ങൾ എന്ത് ചെയ്തു? കൊന്നോ അതോ ജീവനോടെ കുഴിച്ചു മുടിയോ? ഉത്തരം പറയാതെ ഈ നാല് പേരും എന്റെ മുന്നിൽ നിന്ന് അനങ്ങില്ല. ഇത് വലിയ കട്ടമായി പോയല്ലോ ദൈവമേ. ആരെന്ത് ചെയ്താലും ഞങ്ങളുടെ മുതുകത്ത് കയറുന്ന സിദ്ധു സാറിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്നേ. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ വേട്ടയാടുന്നേ? കയ്യിലിരിപ്പ് നന്നാകണം. ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഗുണ്ടായസം കാണിച്ച് നേരത്തിൽ ഇറങ്ങിയവരാ നിങ്ങൾ. ആ നിങ്ങൾ ഇക്കാര്യത്തിൽ നിരപരാധികളാണെന്നും പറഞ്ഞ് ദൈവത്തിനെ വിളിച്ച എന്റെ ചെമ്പ, ആ ദൈവം അവിടെ ഇരിക്കാൻ പറ്റാതെ ഇറങ്ങി നിലത്ത് വന്ന് നിങ്ങളോട് നിൽക്കുമെന്ന് കരുതിയോ? അത്രയ്ക്ക് പാപികളാ നിങ്ങൾ. ഇതിപ്പോ ഞങ്ങൾ എന്ത് വേണമെന്നാ താനീ പറയുന്നേ? ഒറ്റ വാക്ക്, അയാളെ എന്ത് ചെയ്തു? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ ബോഡി എവിടെ ഒളിപ്പിച്ചത്? പറയാതെ പോകാൻ പറ്റില്ല ചാക്കോച്ച. സംഗതി ഞങ്ങളൊരു കളി കളിക്കാൻ നോക്കിയതാ, പക്ഷേ അവളുണ്ടല്ലോ ആ ഭൈരവി, അവള് ഞങ്ങളെ മേലെ കളിച്ചു. അതെ, ബാബുക്കുട്ടിനെ കൊണ്ട് അവളുടെ ആളുകൾ പോയി. ഇതാണ് സിദ്ധു സാറെ ഉണ്ടായ സത്യം. ഇതൊക്കെ സംഗതി സമ്മതിച്ചിരിക്കുന്നു, പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ ഉണ്ണിത്താനെ. എന്താ? ബാബുക്കുട്ടനെ തിരക്ക് നടന്ന് ആളെ അറിയിച്ചത് നിങ്ങൾ, അയാളെ കൊണ്ടുപോയത് അവരും. സത്യാവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇനി ഈ ബാബുക്കുട്ടൻ എന്ത് സംഭവിച്ചാലും, അതായത് അയാളെ ഈ അജ്ഞാത സ്ത്രീ കൊണ്ടുപോയി കൊന്നാലും,
അകത്താകാൻ പോകുന്നതേ നിങ്ങൾ ഈ നാല് പേരുമായിരിക്കും. അതിലൊരു സംശയവും വേണ്ട. ഇപ്പോൾ ബാബുക്കുട്ടനെ കൊല്ലാൻ നടക്കുന്ന നിങ്ങൾ ബാബുക്കുട്ടനെ രക്ഷകരായി മാറേണ്ടിയിരിക്കുകയാണ്. ബാബുക്കുട്ടനെ ഒന്നും വരുത്തരുതേ എന്ന് മുട്ടിപ്പായി പോയിരുന്നു പ്രാർത്ഥിച്ചു. അതുമാത്രമേ നിങ്ങൾക്ക് ഇനി രക്ഷയുള്ളൂ. കൃപേ വണ്ടി എടുക്ക. ഗായത്രി, ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ്. അത് പക്ഷേ ഗായത്രിയെ കുറിച്ചല്ല, പഠിക്കു സാറിനെ കുറിച്ചാണ്. അച്ഛനെ കുറിച്ചോ? അച്ഛനും അച്ഛന്റെ സുഹൃത്തുക്കളും അപരിചിതയായ ആ ഭൈരവി, ഇപ്പോൾ അവർ അപരിചിതയല്ല. പക്ഷേ നമ്മുടെ മുന്നിൽ എത്താത്തതുകൊണ്ട് ആ പദം തന്നെ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അവരുമായിട്ടുള്ള അച്ഛന്റെയും കൂട്ടുകാരുടെയും പോർ വിളികൾ അവസാനിപ്പിക്കണം. അവർക്ക് മുൻപിൽ ഇവർ ജയിക്കില്ല. ഇവർ സിംഹങ്ങളായിരുന്നു, അത് നേരത്തെ. പക്ഷെ ഇപ്പോ ഇവർ ജട കൊഴിഞ്ഞവരാണ്. അതിവർ മനസ്സിലാക്കിയ കുറേയധികം പ്രശ്നങ്ങളിൽ നിന്ന് ഗായത്രിക്ക് അച്ഛനെ മോചിപ്പിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ അവർക്ക് മുൻപിൽ ഇവർ വെറുതെ നാണം കെടും. ഞാൻ അവർക്ക് ശത്രുവാ. ഞാൻ പറഞ്ഞ അവരൊരു വിലയിൽ കൽപ്പിക്കുകയില്ല. എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. ഞാനിപ്പോ വീട്ടിലൊരു അധികപ്പെട്ട കൊറേ നാളായി സിദ്ധു സാറേ. വീട്ടിൽ ഞാനൊന്ന് മനസമാധാനത്തോടെ ഇരുന്നിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഒരു വല്ലാത്ത വീർപ്പുമുട്ടല. അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അവസ്ഥ. ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ ഞാൻ എന്റെ അച്ഛനോട് എന്ത് പറയാനാ? ഭൈരവയുടെ ഒരു ക്യാരക്ടർ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവര് തോൽക്കില്ല. എല്ലാവരെയും തോൽപ്പിക്കാനായി മനസ്സുരുക്കി വന്നവളെ അങ്ങനെ അത്ര പെട്ടെന്ന് ആർക്കും തോൽപ്പിക്കാനും പറ്റില്ല. പകയാണ് അവരുടെ ഉള്ളു നിറയെ. എല്ലാവരെയും കൊന്നിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള തോര. ആത്മഹത്യ? അതെ, അതൊരു സ്വകാര്യ അഹങ്കാരമായി അവർ അവരുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നിയമത്തിന്റെ മുന്നിൽ പോലും തോൽക്കാൻ സമ്മതിക്കില്ലെന്ന ഒരിക്കലും കെട്ടടങ്ങാത്ത വാശി അതേ അവർ ചെയ്യൂ. അതിലേ അവർ അവരുടെ ജയം കാണൂ. അച്ഛനെ തകർക്കുന്നത് മുഴുവൻ ആ ചാക്കോച്ചനങ്ങളാ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഇന്ന് ആ കൂട്ടുകാരിൽ നിന്നും വിട്ടുമാറുന്നു അന്നേ അച്ഛൻ ഈ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ കിട്ടുമെന്ന്. ഗായത്രിയായിട്ടുള്ള അടുപ്പം കൊണ്ട് മാത്രമാ ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പറയുന്നത്. ഓരോ കേസും ഉയർന്നു വരുമ്പോൾ എനിക്കിപ്പോ പേടിയാ. പണിക്കർ സാർ അതിലെല്ലാം വന്ന് പെട്ടുപോകുമോ എന്നുള്ള ഭയം. ഗായത്രിയുടെ മുഖത്ത് ഞാൻ പിന്നെ എങ്ങനെ നോക്കുമെന്നുള്ള ഭയം. ഓരോ കേസും ഉയർന്നു വരുമ്പോ എനിക്കിപ്പോ പേടിയാ. പണിക്കർ സാർ അതിലെല്ലാം വന്ന് പെട്ടുപോകുമോ എന്നുള്ള ഭയം. ഗായത്രിയുടെ മുഖത്ത് ഞാൻ പിന്നെ എങ്ങനെ നോക്കുമെന്നുള്ള ഭയം. സത്യം പറയാലോ, അങ്ങനൊരു ഭയത്തിൽ തന്നെയാ ഞാനിപ്പോ ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെ. എന്തെങ്കിലും നോക്കുന്നത്? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യസന്ധമായി മറുപടി പറയൂ. ചോദിക്കേ, ചോദിച്ചാലേ പറയാൻ പറ്റൂ. സിദ്ധു സാറിന്റെ മനസ്സിൽ എനിക്കെന്തെങ്കിലും സ്ഥാനമുണ്ടോ? പറ. മനസ്സിന്റെ ഒരു കോണിലെങ്കിലും. എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ടെന്ന് തോന്നുന്നു.
അവൾ അത് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അതെന്താ മറുപടി പറയാത്തത്? മോളൂട്ടിയുടെ അമ്മയായി എന്നെ സങ്കല്പിക്കാൻ സിധു സാറിന് കഴിയുന്നില്ലേ? എനിക്കതിനുള്ള സൗന്ദര്യം ഇല്ലെന്നാണോ? അതിനുള്ള കഴിവില്ലെന്നാണോ? Are you serious? Yes. മോളൂട്ടിക്ക് ഒരു അമ്മയെ വേണമെന്ന് ആവശ്യപ്പെട്ട മൗനമായി നിന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നു സിദ്ധു. ആദ്യമൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോ നിങ്ങൾ രണ്ടുപേരും എന്റെ ആരൊക്കെയാണെന്നൊരു തോന്നൽ. ഇനിയും അങ്ങനെയൊന്നും സിദ്ധുവിനില്ലെങ്കിലും ഇതിനെ എന്നോട് മാറ്റം പറയരുത്. പറഞ്ഞ ഞാൻ തകർന്നു പോവും. സിദ്ധു അറിയാതെ, മോളൂട്ടി അറിയാതെ ഞാൻ ജീവിച്ചോളാം. മോളൂട്ടിയുടെ അമ്മയായി, സിദ്ധുവിൻ്റെ ഭാര്യയായി എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ജീവിച്ചോളാം. കാണരുതെന്ന് മാത്രം പറയാതിരുന്നാൽ മതി. അത്രയ്ക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉള്ള ജീവിതം കൊതിച്ചുപോയി. ഇത്രയും സ്നേഹം ഞങ്ങളോട് ഉണ്ടായിരുന്നല്ലേ? സ്നേഹം കിട്ടാത്തവരാ ഞങ്ങൾ. ഇത്രയും സ്നേഹിച്ചതും ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മാത്രം. ആ അച്ഛനെയും മകളെയും സ്നേഹിക്കാനാ ഒരു പെണ്ണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണം നിന്നെ, ഞങ്ങളുടെ കൂടെ വേണം നീ. ഇനി നീ ഞങ്ങളുടേതാ, ഞങ്ങളുടേത് മാത്രം.